ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ ഇന്നും തുടരുകയാണ്. മുൻപ് മാറ്റിവെച്ച മുസ്ലിം ലീഗുമായുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുക. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ തന്നെയാണ് ചർച്ച തുടരുന്നത്. വിശദാംശങ്ങളുമായി സൂര്യഗായത്രി, ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സൂര്യഗായത്രി, മൂന്നാം സീറ്റ് ആണ് ലീഗിന്റെ ലക്ഷ്യം, അത് സാധ്യമാകുമോ? മലപ്പുറത്തിനും പൊന്നാനിക്കും അപ്പുറത്തേക്ക് ഒരു സീറ്റ് നൽകാനാകുമോ? മാത്രമല്ല, വയനാട് ചോദിക്കുന്നുണ്ട്, വടകര ചോദിക്കുന്നുണ്ട്, കണ്ണൂർ ചോദിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ലീഗിൻ്റെ ആവശ്യങ്ങൾ. ഇതൊക്കെ എത്ര കണ്ട് തൃപ്തിപ്പെടുത്താനാകുമെന്നുള്ളതാണ് കോൺഗ്രസിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. എന്തൊക്കെയാണ് യു ഡി എഫ് ഘടകകക്ഷികളുമായുള്ള ഈ ഉഭയകക്ഷി ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിൻ്റെ വിവരങ്ങൾ? അജിം ഷാദ്, മുസ്ലിം ലീഗ് ചോദിക്കുന്ന മൂന്നാമത് സീറ്റ് അവർക്ക് സാധ്യമാകുമോ എന്ന കാര്യത്തിൽ ഇന്നൊരു വ്യക്തത വരും. എന്തായാലും ഉഭയകക്ഷി ചർച്ചകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. സഭാ സമ്മേളനം നടക്കുന്നത് കൊണ്ട് തന്നെ ഈ സമ്മേളനം കഴിഞ്ഞതിനു ശേഷമാണ് ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം, അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം, ആർ എസ് പിയുമായിട്ടുള്ള ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ച യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകം കൂടിയാണ്. ഈ ഒരു മലപ്പുറവും അതുപോലെ തന്നെ പൊന്നാനിയും കഴിഞ്ഞതിന് ശേഷം മൂന്നാമതൊരു സീറ്റ് ലീഗ് ചോദിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ല എങ്കിൽ ലീഗ് ചോദിക്കാൻ സാധ്യതയുള്ള സീറ്റ് വയനാട് സീറ്റ് തന്നെയാണ്. അഥവാ രാഹുൽ ഗാന്ധി വയനാട് തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എങ്കിൽ മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ മലബാറിലെ മറ്റ് ചില സീറ്റുകൾ ചോദിക്കാൻ ലീഗിന്റെ പരിഗണനയിലുണ്ട്. എന്തായാലും വേണ്ട സീറ്റുകൾ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ ഇന്ന് ലീഗ് ഉഭയകക്ഷി ചർച്ചയിൽ ഉന്നയിക്കും. അതിനുശേഷമായിരിക്കും യു ഡി എഫ് ആ ഒരു കാര്യത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുക. ഈ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞത് പ്രകാരം ഇത്തരത്തിൽ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്ത് ലീഗിന് കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് പാർട്ടി എടുത്തിട്ടുള്ളത്. എന്തായാലും ലീഗിനെ കൂടെ നിർത്തുന്നതിനു വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പാർട്ടിയിൽ നിന്നും ഉണ്ടാവുക, ഏതൊക്കെ സീറ്റുകളായിരിക്കും ലീഗ് ചോദിക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് വ്യക്തമാകും. ഇന്ന് ലീഗുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചയാണ് നടക്കുന്നത്. അജിം ഷാ. ശരി, സൂര്യഗായത്രി. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. യു ഡി എഫിലെ ഉഭയകക്ഷി ചർച്ചകൾ ധൃതിയായി നടക്കുകയാണ്. ഇന്ന് ലീഗുമായാണ് ചർച്ച. മൂന്നാം സീറ്റ് ആവശ്യത്തിൽ, ലീഗിന്റെ ആവശ്യത്തിൽ എന്ത് കണ്ട് തീരുമാനം ഉണ്ടാകുമെന്ന് ഇന്നറിയാം. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.